അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കപ്പലണ്ടി, വറുക്കാത്ത പച്ചക്കപ്പലണ്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പച്ചക്കപ്പലണ്ടി ഇല്ല, വറുക്കാത്ത കപ്പലണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ വറുത്തെടുത്ത പാക്കറ്റിലൊക്കെ കിട്ടുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അതെടുത്താലും മതി. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 കപ്പ് വെള്ളമാണ്. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വരണം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ വെള്ളം തിളയ്ക്കാറായി. ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പച്ചക്കപ്പലണ്ടിയാണ്, വറുക്കാത്ത കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. ഇത് 1-5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പോ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത നിലക്കടല 1 അരിപ്പയിലോട്ട് അരിച്ചൊഴിക്കാം. അപ്പൊ നമ്മളിങ്ങനെ കൈകൊണ്ട് നോക്കുമ്പോ അതാ കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് കപ്പലണ്ടിയുടെ പരുവം. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, ഈ വെള്ളം നമുക്ക് കളയാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 മീഡിയം സൈസ് സവാളയാണ്. ഈ സവാള ഒന്ന് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചോപ്പറിൽ വെച്ചോ കത്തി കൊണ്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ 1 പീസ് ഇഞ്ചിയാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചതച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സാധാരണ അത്രയും എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അഥവാ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് എടുത്താലും മതി. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. നല്ലോണം കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ രീതിയിലുള്ള കറിവേപ്പില, എപ്പോഴും വീട്ടിൽ ഉണ്ടാവുന്നതാണ് കറിവേപ്പില, അത് ചെറുതായിട്ട് കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പൊ മല്ലിയില ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരത്തിന് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ചെയ്തെടുത്ത കറിവേപ്പില ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളത്തിൽ 2 വിസിൽ കേൾക്കുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പൊ ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇടികല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ഇടിച്ചെടുക്കുക, അല്ലെങ്കിൽ മാഷർ വെച്ച് മാഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ കട്ട് ചെയ്യുന്നില്ല, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ 2 ഉരുളക്കിഴങ്ങും ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിവെച്ച നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി വെള്ളം എല്ലാം നല്ലതുപോലെ പോയി. ഇനി കുറച്ചൊന്ന് തണുത്തതാണ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ കപ്പലണ്ടിയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നേരത്തെ അരിഞ്ഞ് മാറ്റിവെച്ച സവാളയാണ്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് മുറിച്ച് മാറ്റിവെച്ച പച്ചമുളകാണ്. പച്ചമുളകും തൈട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതാണ്. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് മുറിച്ച് വെച്ച മല്ലിയില, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. നേരത്തെ നമ്മൾ കപ്പലണ്ടി വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണം ആദ്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോ 1 ടീസ്പൂൺ ഒരു ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരു ഒത്തിരി എരിവായിരിക്കുമല്ലോ സാധാരണ മുളക് പൊടി ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ചാട്ട് മസാലയാണ് ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചാട്ട് മസാല ഉണ്ടാവണമെന്നില്ല ഈ ചാട്ട് മസാല ചേർക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസം നമ്മുടെ ഈ പലഹാരത്തിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചെറിയ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം ദാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കൈ വെച്ചോ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കുറച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് എത്രയാണോ അരിപ്പൊടി വേണ്ടത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് കുഴച്ച് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി പത്തിരിയുടെയൊക്കെ പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒട്ടും തരിയില്ലാത്ത പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് കൈവെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടുന്നത് ഇപ്പൊ നല്ലോണം ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്കിപ്പോ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കറക്റ്റ് ആയിട്ട് വന്നു വെള്ളത്തിന്റെ അംശമൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അംശം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അഥവാ നിങ്ങൾക്ക് ഈ മിക്സ് ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഞാൻ കുറച്ച് ഓയില് ഇതാ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി മാറ്റാം ബാക്കിയെല്ലാം ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് ചെയ്യുക ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഈ അടുത്ത് ഒരു ഷേപ്പും കൂടെ കാണിക്കുന്നുണ്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് കാണിക്കാൻ പോകുന്നത് കുറച്ച് മിക്സ് എടുക്കുക ഇനി ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് എല്ലാ വശത്തും ഒരുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ മിക്സ് മുഴുവനും ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അടുത്തതായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു ഉണ്ണിയപ്പത്തിന്റെ ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിന്റെ ഒരു ഉണ്ണിയപ്പത്തിന്റെ കടായിയാണ് അപ്പൊ അല്ലാതെ ഇരുമ്പിന്റെ കടായിയൊക്കെ ഉണ്ടാവും ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളകളും ഓരോ കുഴികളിൽ വെച്ച് കൊടുക്കണം ഇപ്പൊ എല്ലാ കുഴികളിലും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഇതൊന്ന് നല്ല മുരിഞ്ഞിട്ട് വരണം അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഈ പാൻ ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ആക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കണം ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അകത്ത് നല്ല സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും കൂടെ ഒന്ന് മൊരിച്ച് എടുക്കണം ഇപ്പൊ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട് ഇനി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി കൂടുതൽ ബ്രൗൺ നിറം ആകണ്ട ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഒരുപാട് എണ്ണയുടെ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഉരുട്ടിയെടുത്ത പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി നമുക്ക് രണ്ടാമത് നമ്മൾ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി വെച്ചതും കൂടെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം ഇപ്പൊ രണ്ട് സൈഡും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക്
प्लेटी फ्लेम ऑफ अब ना हेलती आलमणि पलहार रेडी आईटे क्रिस्पी अगत ना सोफ्ट इलाम वेवीच्चे क्रिस्पी आवें आवश्यम ना टेस्ट पेट नमुक रेडी आकड़ू तीर्च इतने ट्राई नोक इन इंमेड़ यात्र पेरफेक्ट वह इन इंटे अगर एन या मुझे का ना क्रिस्पी आ आगोल ना अल आगोल नोल वेन्दा अब निर्मी इतने ट्राई नोक तीर्च अब नमुक मत वेटी डिश्वे वीम थैंक यू।